ഇതിലേക്ക് തിരിച്ചു പോകുമെന്നാണ് ഞാൻ കരുതുന്നത്. നന്ദി ഹരീഷ് വസുധനാണ് ആയിക്കോട്ടെ അതിൽ പ്രതികരിച്ചത്. ഇപ്പോൾ അലക്സ് ഒഴുകയിൽ കിഫ കർഷക സംഘടനയുടെ ചെയർമാൻ ചേരുന്നു. സർ, എങ്ങനെ കാണുന്നു സർക്കാരിന്റെ തീരുമാനത്തെ? ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? കേൾക്കാം, പറയുള്ളൂ. ഈ തീരുമാനം മാറ്റാതെ കോടതിയിൽ പോയിട്ട് കാര്യമില്ല എന്ന് ഞങ്ങൾ ഒരുപാട് കാലമായിട്ട് പറയുന്ന കാര്യമാണ്. കാരണം ഒഫീഷ്യലി നമ്മൾ നിയമസഭ ഒരു പ്രമേയം പാസ്സാക്കിയിട്ടുണ്ടെങ്കിലും ഒഫീഷ്യലി സ്റ്റാൻഡിംഗ് ആയിട്ടുള്ള തീരുമാനം ക്യാബിനറ്റ് ഡിസിഷൻ ആണ്. ആ തീരുമാനം നിലനിൽക്കുമ്പോൾ തന്നെ അതിന് ഘടകവിരുദ്ധമായിട്ട് എങ്ങനെയാണ് സുപ്രീം കോടതിയിൽ പോകാൻ പറ്റുക? ഇത് വളരെ ലളിതമായിട്ടുള്ള ഒരു ചോദ്യമല്ലേ? ആ ചോദ്യം പോലും നമ്മൾ ഉന്നയിച്ചപ്പോ വനം മന്ത്രിയും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ഒക്കെ ആദ്യം ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചു, പിന്നെ ഞങ്ങൾ പരിഗണിക്കാമെന്ന് പറഞ്ഞു. ഇപ്പോൾ അത് ഏതായാലും മാറ്റാൻ തീരുമാനിച്ചാൽ ഞങ്ങൾ സന്തോഷമുണ്ട്. അതിന് കൂടെ തന്നെ നമ്മുടെ ഹരീഷ് വാസുദേവൻ പറഞ്ഞ അവസാനത്തെ ഒരു ഭാഗം ഞാൻ കേട്ടു. അദ്ദേഹം പറഞ്ഞ 2019 പ്രളയവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ തീരുമാനം എടുത്തത്. പരിസ്ഥിതി സംരക്ഷണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള നമ്മുടെ തീരുമാനങ്ങൾ എല്ലാ വർഷം മാറിക്കൊണ്ടിരിക്കുന്നു, അത് പാടില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. ഒറ്റ കാര്യം എനിക്ക് അദ്ദേഹത്തോട് പറയാനുള്ളൂ, ഈ ബഫർ സോൺ എന്ന് പറയുന്നത് പരിസ്ഥിതി സംരക്ഷിക്കാനുള്ള ഒരു ഇടപാടല്ല. ഇത് വന്യജീവി സങ്കേതങ്ങളുടെ ചുറ്റും മാത്രം വരുന്ന ഒരു സംഗതിയാണ്. അത് വന്യജീവികളെ സംരക്ഷിക്കുക എന്നുള്ളതാണ് അതിന്റെ ഉദ്ദേശം. ഇപ്പം പറയണ കവചം വേണ്ട എന്ന് നമ്മൾ നിലപാടെടുത്താൽ സുപ്രീം കോടതിയിൽ പോയി തല്ലുവാങ്ങുമെന്ന് അദ്ദേഹം പറഞ്ഞു. നമ്മുടെ സാഹചര്യം വ്യത്യസ്തമാണ്. ഗോവയിലും ഗുജറാത്തിലും വന്യജീവി സങ്കേതങ്ങളുടെ അടുത്തും അദ്ദേഹം പറഞ്ഞതിൽ തന്നെ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, സുപ്രീം കോടതിയുടെ ഉത്തരവിൽ തന്നെ പെർമനന്റ് കൺസ്ട്രക്ഷൻ പാടില്ല എന്നൊരു വരിയാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുന്നത്. അതിനൊരു തിരുത്തൽ ഹർജി മതിയാവില്ലേ എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന് ചോദ്യം. ഞാൻ മുഴുവൻ കേട്ടില്ല. പെർമനന്റ് കൺസ്ട്രക്ഷൻ മാത്രമല്ല പ്രശ്നം. ഓക്കെ, ഇതിനകത്ത് ഇതിന് മുമ്പ് വന്ന നോട്ടിഫിക്കേഷൻ നോക്കി കഴിഞ്ഞാൽ അതിനകത്ത് സ്വന്തം ആവശ്യത്തിന് മാത്രമേ കൃഷി ചെയ്യാൻ പാടുള്ളൂ എന്നുണ്ടായിരുന്നു. അതായത് അടിസ്ഥാന സൗകര്യ വികസനം പരിപൂർണമായിട്ടും നിയന്ത്രിക്കപ്പെടുകയാണ്. സ്വന്തം ആവശ്യത്തിന് മാത്രമേ കൃഷി ചെയ്യാൻ പറ്റുള്ളൂ. മരം വെട്ടോ ഏത് തരം മരം, അതായത് സ്വന്തം പറമ്പിൽ നിൽക്കുന്ന റബ്ബറും മുറിച്ച് റീപ്ലാന്റ് ചെയ്യണമെങ്കിൽ പോലും ഫോറസ്റ്റ് വകുപ്പിന് മുൻകൂർ അനുമതി വേണ്ട രീതിയിലാണ് നിയന്ത്രണങ്ങൾ വരുന്നത്. അതിന്റെ പുറമെ ഒരു പടി കൂടി കടന്നിട്ട് സ്വന്തം ആവശ്യത്തിനുള്ള വീട് പോലും പണിയാൻ പറ്റില്ല എന്നാണ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത്. അതെങ്ങനെയാണ് നമുക്ക് അംഗീകരിക്കാൻ പറ്റുക? അതിന് പരിസ്ഥിതി സംരക്ഷണമായി എന്താ ബന്ധം? ഒരു സാധാരണക്കാരൻ സ്വന്തം പറമ്പിൽ ഒരു വീട് വെക്കുന്നത് പരിസ്ഥിതിക്ക് വിരുദ്ധമാണോ? അപ്പം ഇപ്പൊ 2019 പ്രളയവും പഫർസോണും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. ഇത് പരിസ്ഥിതി സംരക്ഷിക്കാനുള്ള ഒരു സംഗതിയല്ല. അങ്ങനെയാണ് പറഞ്ഞാൽ എല്ലാ കാർഡിനും വീട്ടും പവർസോണ് വരണ്ടേ? ഇത് വന്യജീവികളെ സംരക്ഷിക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു ഇടപാടാണ്. അതിൽ കേരളത്തിലെ സാഹചര്യത്തിൽ ഞങ്ങൾ വീണ്ടും വീണ്ടും പറയുകയാണ്, കേരളത്തിലെ സാഹചര്യത്തിൽ ഈ തലയണ കവചത്തിന്റെ ആവശ്യമില്ല. കാരണം കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങൾ സ്വതന്ത്രമായി നിലനിൽക്കാൻ ശേഷിയുള്ളതും അതിന് ചുറ്റും നടക്കുന്ന പ്രവർത്തനങ്ങൾ കോടതിയുടെ തന്നെ ഗൈഡൻസിന്റെ ഭാഗമായിട്ട് ഉണ്ടാക്കിയതാണ് 2019 നിയമം. അതിന്റെ പശ്ചാത്തലം പ്രളയം കൂടിയാണ് എന്നൊരു ഘടകം ഉണ്ടായിരിക്കാം. ഇനി അത് തിരുത്തിക്കൊണ്ട് കോടതിയിലേക്ക് പോകുമ്പോൾ എന്താണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്? അല്ല, കോടതിയെ കേരളത്തിന്റെ സാഹചര്യം കറക്റ്റ് വ്യക്തമായ ഡേറ്റയുടെ അടിസ്ഥാനത്തിൽ കോടതിയിൽ നമുക്ക് എന്ത് കേരളത്തിൽ പറ്റില്ല എന്ന് പറയണം. ഇതിന്റെ പ്രശ്നം ഈ മറ്റ് സംസ്ഥാനങ്ങൾ എന്തുകൊണ്ട് ഇതിൽ ഇത്ര ബഹളം വെക്കാത്തത്? മറ്റ് സംസ്ഥാനങ്ങളിൽ കാടിനോട് ചേർന്ന് ഇത്രയും അധികം ഡെൻസിറ്റി ഉള്ള ജനങ്ങളില്ല, ജനവാസ കേന്ദ്രങ്ങൾ വളരെ കുറവാണ്. ഉദാഹരണം കേരളത്തിലെ സുൽത്താൻ ബത്തേരി ടൗൺ കംപ്ലീറ്റ് ആയിട്ട് ഈ പറഞ്ഞ ബഫർ സോണിൽ പോവാ. ഈ സുൽത്താൻ ബത്തേരി ടൗണിനകത്ത് സ്വന്തമായിട്ട് വീട് വെക്കാൻ പോലും പറ്റില്ലെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ആളുകൾ അംഗീകരിക്കുമോ? എന്താ അവർ ഇത് മനസ്സിലാക്കാത്തത്? അതുപോലെ തന്നെ കുമളി ടൗൺ പെരിയ ടൈഗർ റിസർവിന്റെ ബഫർ സോണിൽ വരിക, കുമളി ടൗൺ കംപ്ലീറ്റ് ആയിട്ട് ഒരു വീട് പോലും വെക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ പറ്റുമോ? നമ്മൾ പരിസ്ഥിതി സംരക്ഷണം വേണം, പക്ഷെ അത് ഒരു തരത്തിലും ലോജിക്കൽ അല്ലാത്ത കംപ്ലീറ്റ്ലി ഇല്ലോജിക്കൽ ഫാലസി വെച്ചിട്ട് നമുക്കിവിടെ പരിസ്ഥിതി സംരക്ഷണം സാധ്യമല്ല. നിങ്ങൾക്ക് എങ്ങനെ ഉദ്ദേശിക്കുന്നു കോടതിയിൽ എങ്ങനെ വാദിക്കണം? അപ്പൊ കേരളത്തിന് മാത്രമായിട്ട് എക്സെപ്ഷൻ കിട്ടാൻ സാധ്യതയുണ്ടോ? അല്ല, കിട്ടണമല്ലോ, കിട്ടണം. അതായത് നമ്മുടെ സാഹചര്യം ഇതാണ്. അതായത് നമ്മുടെ ഡേറ്റ വെച്ച് നമ്മൾ സംസാരിക്കണം. അതായത് നിയമസഭയിൽ വന്നത് ഒരു രാഷ്ട്രീയ പ്രമേയമാണ്. ഈ രാഷ്ട്രീയ പ്രമേയം കൊണ്ടൊന്നും സുപ്രീം കോടതി പോയിട്ട് കാര്യമില്ല. അത് സി ഇ സിയിൽ പോകാനാണ് അവർ പറഞ്ഞിരിക്കുന്നത്. സി ഇ സി എന്ന് പറയുന്നത് 100% ഉദ്യോഗസ്ഥർ അടങ്ങുന്ന ഒരു ബോഡിയാണ്. അവിടെ നമ്മൾ ഡേറ്റ വെച്ച് സംസാരിക്കണം. എന്താ നമ്മൾ പറയേണ്ട ഡേറ്റ? ഒന്നാമത്തെ കാര്യം, കേരളത്തിലെ പോപ്പുലേഷൻ ഡെൻസിറ്റി 860 2011 സെൻസസിൽ, തമിഴ്നാട്ടിലൊക്കെ 360, കർണാടകയിൽ 360, തമിഴ്നാട്ടിൽ 450 ഉള്ളൂ. അപ്പൊ ആ രീതിയിൽ ഡെൻസിറ്റി ഉണ്ട്. കേരളത്തിൽ നിലവിൽ 30% റിസർവ് ഫോറസ്റ്റ് ഉണ്ട്, തമിഴ്നാട്ടിൽ 12%. ഇന്ത്യയിലുള്ള 520 വന്യജീവി സങ്കേതങ്ങൾ 24 കേരളത്തിലുണ്ട്. കേരളത്തിൽ ആലപ്പുഴയും കാസർഗോഡ് പോലുള്ള ബാക്കി എല്ലാ ജില്ലകളിലും വന്യജീവി സങ്കേതങ്ങളുണ്ട്. ഈ എല്ലാ ജില്ലകളെയും ബാധിക്കും. അപ്പൊ ഇങ്ങനെയുള്ള ഡേറ്റ വെച്ച് സംസാരിക്കുക. നമ്മുടെ 30% റിസർവ് ഫോറസ്റ്റ്, 59% ട്രീ കവർ കേരളത്തിന്റേത് 2021 സർവേയില്. അപ്പൊ ഇത്രയും മികച്ച രീതിയിൽ പ്രകൃതിയെയും വന്യജീവികളെയും സംരക്ഷിക്കുന്ന കേരളത്തിൽ എന്തിനാണ് ഈ ബഫർ സോണിന്റെ പേരും പറഞ്ഞ് നമ്മുടെ നാട്ടുകാരുടെ പറമ്പിലേക്ക് റവന്യൂ ലാൻഡിലേക്ക് ഇറങ്ങി വന്ന് വന നിയമങ്ങൾ അടിച്ചേൽപ്പിക്കുന്നത്? ഇതാണ് നമ്മൾ ചോദിക്കേണ്ട ചോദ്യം. ഇപ്പൊ മൈനിങ്ങിന്റെ വിഷയം ഞാൻ ഒറ്റ കാര്യം പറഞ്ഞു നിർത്താം. അതായത് ഈ മൈനിങ്ങുമായി ബന്ധപ്പെട്ട വിധിയാണല്ലോ വന്നത്, രാജസ്ഥാനിലെ വന്യജീവി സങ്കേതത്തിനകത്ത് മൈനിങ്ങുമായി ബന്ധപ്പെട്ട വിധിയാ. അപ്പൊ മൈനിങ് ചോദിച്ചു, അത് സംഭവിച്ചു. പക്ഷെ ഈ പറഞ്ഞ 100 km പവർ സോൺ വന്നു എന്ന് തന്നെ ഇരിക്കട്ടെ, ആ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിൽ പൂട്ടിപ്പോകുന്ന ഒറ്റ കോറി പോലും ഇല്ല. അപ്പൊ പിന്നെ ആർക്ക് വേണ്ടിയിട്ടാ ഈ ഒരു വിധി?
ഹലോ, അതാണ്, അതായത് ഇപ്പം ഈ മൈനിങ് ആണ് ഇതിനകത്ത് അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നം. അപ്പൊ ആ വിധി കൊണ്ട് പൂട്ടിപ്പോ ഒരൊറ്റ കോറിയില്ല, ഒരൊറ്റ ചെങ്കൽച്ചൂളയില്ല, അങ്ങനെയുള്ള ഒരു സാധനങ്ങൾ കേരളത്തിൽ ഇപ്പൊ 100 കിലോമീറ്ററിലില്ല. ഇതിനകത്ത് പെടുന്ന മുഴുവൻ സാധാരണ ആൾക്കാരും അവരുടെ ചെറുകിട കച്ചവട സ്ഥാപനങ്ങളും ഇങ്ങനെയുള്ള സാധനങ്ങളേ ഉള്ളൂ. അപ്പൊ ഇതാണ് ഞാൻ പറയുന്നത്, കേരളത്തിലെ സാഹചര്യം വ്യത്യസ്തമാണ്. ഇപ്പൊ കർണാടകയിലൊക്കെ വൻകിട മൈനിങ് ഉണ്ട്, ഗോവയിൽ വൻകിട മൈനിങ് ഉണ്ട്, വന്യജീവി സങ്കേതങ്ങളിൽ അകത്ത് മൈനിങ് നടക്കുന്നുണ്ട്, ഗോവ ഫൗണ്ടേഷനുമായി ബന്ധപ്പെട്ട കേസുകളുണ്ട്. അവിടെയൊക്കെ ഇത് വേണം, അവിടെ തലയണ കവചത്തിന്റെ ആവശ്യമുണ്ട്. അപ്പൊ തലയണ കവചം വേണ്ട എന്തുകൊണ്ട് എന്ന് നമ്മൾ വാദിക്കുന്നു എന്ന് ചോദിച്ചാൽ ഇതാണ് അതിന് ഉത്തരം. കൃത്യമായിട്ടുള്ള സയന്റിഫിക് ഡേറ്റ നമ്മുടെ കയ്യിലുണ്ട്, ഇത് അവതരിപ്പിക്കേണ്ട രീതിയിൽ സുപ്രീം കോടതിയിൽ അവതരിപ്പിക്കണം എന്നുള്ളതാണ് കിഫയുടെ നിലപാട്. ശ്രീ അലക്സ് ഒഴുകയിലാണ് പ്രതികരിച്ചത്.